എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായം. ഉപാധികളോടെ എല്ലാ പള്ളികളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കുമെന്ന വിമതർ. സംഘർഷത്തിലൂടെ മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും നാളെ മുതൽ കുർബാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും അൽമയ മുന്നേറ്റ സമിതി വ്യക്തമാക്കി. കുർബാന തർക്കത്തിൽ നിലപാട് ഘടിപ്പിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശം പുറത്തിറക്കിയതോടെയാണ് വിമത വിഭാഗം തങ്ങളുടെ നിലപാട് മയപ്പെടുത്തിയത്. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി ഇന്ന് രാവിലെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കുർബാന തർക്കത്തിൽ സമവായ സാധ്യത തെളിഞ്ഞത്. നേരത്തെ സഭ പുറത്തിറക്കിയ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതുപോലെ നാളെ മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കും. ബസലിക്ക അടക്കം കേസുകൾ നിലനിൽക്കുന്ന പള്ളികളിൽ ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കില്ല. സർക്കുലറിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ സർക്കുലറിന് പുറത്ത് ചില ഉപാധികൾ ഞങ്ങൾ പരസ്പരം സമവായത്തിലൂടെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ചില ഉപാധികളിൽ എത്തിയിട്ടുണ്ട്. ആ ഉപാധികളിലൂടെ സമാധാനപരമായി നടപ്പാക്കുമെന്നുള്ളതാണ്. തടഞ്ഞു വച്ചിരിക്കുന്ന ഡിക്കന്മാരുടെ പട്ടവും നൽകാൻ തീരുമാനമായി. കാനോനിക സമിതികൾ പുനഃക്രമീകരിച്ച് ചർച്ചകൾ നടത്താമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും നാളെ മുതൽ കുർബാനയുടെ പേരിൽ സഭയിൽ സംഘർഷമുണ്ടാവില്ലെന്നും അൽമായ മുന്നേറ്റ സമിതി പറഞ്ഞു. മീഡിയ വൺ കൊച്ചി. നേറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ DYFI പ്രതിഷേധം. കൊച്ചിയിലും കോഴിക്കോടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആലപ്പുഴയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നീറ്റ് നെറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നുവെന്നാരോപിച്ചാണ് DYFI സംസ്ഥാനത്തൊട്ടാകെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തിയത്. കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് ക്രമക്കേടിൽ രാജ്യം ലോകത്തിന് മുമ്പിൽ നാണം കെട്ടെന്നും NTA പിരിച്ചുവിടണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത DYFI കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജെയ്സി തോമസ് പറഞ്ഞു. കോഴിക്കോടും കേരളത്തിലും മാത്രമല്ല, രാജ്യത്തിന്റെ യുവതയെ പിടിച്ചുവച്ച അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയ സംഘപരിവാർ സർക്കാരിന്റെ ഈ കൊടി അഴിമതിക്കെതിരെയുള്ള അതിവിശാലവും വിപുലവുമായ റിനോൾസുമായ യുവജന പോരാട്ടങ്ങൾക്ക് നമ്മൾ ഇനിയും ശക്തിയോടുകൂടെ മുമ്പോട്ടേക്ക് പോകും. കൊച്ചിയിൽ കലൂർ RBI ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞുവെങ്കിലും പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങി. ഇതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. മലപ്പുറത്ത് GST ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു DYFI പ്രതിഷേധം. ആലപ്പുഴ ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തിരുവനന്തപുരത്ത് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നടത്തിയിട്ടുള്ള പരീക്ഷയെല്ലാം സംശയത്തിന്റെ മുൾമുനയിൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്.